അച്ഛനൊരു പരിഭവം ഉണ്ടായിരുന്നു കർണനോട്. അതെന്താ വെച്ചാ, കർണൻ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ വളരെ വീക്കായിരുന്ന സമയത്ത് ഇതിനെ അധികം നമ്മൾ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല. നമുക്കറിയാലോ ആനയ്ക്ക് ക്ഷീണം വരുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു വരുമ്പോൾ നാച്ചുറലി അന്നൊന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല നിയമങ്ങള്. അപ്പൊ ഒരുപാട് ദൂരം ഇവരെ നടത്തിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇപ്പൊ അടുത്ത കുറച്ച് കാലം മുന്നേ അല്ലേ ഇവര് ലോറിയിൽ കയറ്റണം എന്നുള്ളതും പിന്നെ ആനയെ അങ്ങനെ സംരക്ഷിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ തോന്നുന്നു എനിക്ക്. അപ്പൊ കുറെ ദൂരം നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ക്ഷീണം കഴിഞ്ഞു വന്നാലും അത് പ്രകടിപ്പിക്കില്ല ഒരിക്കലും. അത് ആനതൊരു അത് ഭയങ്കര ഒരു അതിശയമായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആനത് ഒരിക്കലും പ്രകടിപ്പിക്കില്ല വയ്യ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൂടുതൽ ഞാൻ അവശനാണ് എന്ന് പറയില്ല. പിന്നെ പ്രത്യേകിച്ച് ഉത്സവങ്ങളിലോ രണ്ടു മൂന്നോ ആൾക്കാർ വീട്ടില് ഉത്സവം വേണ്ട, വീട്ടിലെ ആരെങ്കിലും ആന കാണാൻ വന്നാലും മതി, അപ്പൊ ആ തലയെടുപ്പോടുകൂടി ആ നിലവോടുകൂടി അങ്ങനെ നിക്കും. ഈ നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ പേരാ എന്നെ കാണാനാണ് ഒരു നല്ലൊരു പെർഫോമർ ആണ് കണ്ടത് എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ പറഞ്ഞ നാടകരംഗത്തും അമ്മയൊക്കെ നാടകരംഗത്തും ഈ അവൻ മലയാളത്തിൽ ആദ്യം കണ്ട മലയാളികൾ നിങ്ങളെല്ലാം പെർഫോമേഴ്സ് ആയതിന്റെ ഒരു സ്വാധീനം ചിലപ്പോ അതെനിക്കറിയില്ല. എന്തോ അന്നിപ്പോ ഇതില് നിങ്ങളുടെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞല്ലോ ത്രിപാഠി സാറിന്റെ അടുത്ത് പോയിട്ട് അച്ഛൻ സെലക്ട് ചെയ്തപ്പോ ആ കഥയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ആ സമയത്ത് ചെറിയ കുട്ടിയാണ്. അച്ഛൻ പറഞ്ഞ കഥകളും പിന്നെ നമുക്ക് ഇമോഷണലി അതിനോടുള്ള അറ്റാച്ച്മെന്റും അതൊക്കെ എനിക്കറിയുള്ളൂ. കാരണം ഏത് ഉത്സവ പറമ്പിൽ പോയാലും എത്ര വയ്യാതെയാണെങ്കിലും അങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും, അയ്യോ നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ കണ്ട ആനയല്ലല്ലോ, ആനയല്ലല്ലോ ഇതെന്ന്. അപ്പൊ അച്ഛന് വിഷമം ആവാറുണ്ട്. അച്ഛൻ എന്തിനാ പാവമായി ഇത്രയും പ്രഷറൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ടാക്സ് ചെയ്യണെന്നൊക്കെ അച്ഛന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്നുമില്ലെങ്കിൽ പ്രഷർ ഇല്ലെങ്കിലും കർണൻ ഈ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ നമ്മുടെ ജനങ്ങൾ ജനകീയനായ നേതാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ജനക്കൂട്ടത്തിന്റെ ഒരു ആനയില്ല. അതെ, ഹി വാസ് ഹാപ്പി മേ ബി, അതായിരിക്കും. അത് മാത്രമല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് കണ്ടെത്തിയിരുന്ന ഒരു ആളായിരുന്നു ആയിരുന്നു ആന എന്ന് എനിക്ക് തോന്നുന്നു. ചിന്തിക്കേണ്ടി വരും അങ്ങനെ. അതെ, കാരണം പലപ്പോഴും നമുക്ക് ഈ ഒരു എന്താണ് ഉത്സവം നന്നായിട്ട് ആനയ്ക്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കർണൻ എന്താ ആളുകളെ സന്തോഷിപ്പിക്കുന്ന തീർച്ചയായിട്ടും. അത് മാത്രല്ല, അത് ഇപ്പൊ കർണൻ നമ്മുടെ അടുത്ത് പോയി മനശ്ശേരി കർണനായപ്പോ കർണന്റെ പെരുമ കൂടി മംഗലാംകുന്ന് കർണനായപ്പോ അതിലും വലിയ ഇപ്പൊ നമ്മളതൊക്കെ ആ കർണന്റെ വളർച്ച ശരിക്കും അഭിമാനത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കർണനെ കുറിച്ച് ആലോചിക്കുമ്പോ എപ്പോഴും ഭയങ്കര അഭിമാനമാണ്. പിന്നെ കുറച്ച് വിഷമം ഉണ്ടാവും നാച്ചുറലി, എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലോ എന്നുള്ള. ഇപ്പൊ കൃഷ്ണകുമാർ അങ്കിളിന്റെ ആനയാണെങ്കിലും നമ്മുടെ ഒരു ആനയെ പോലെ തന്നെയായിരുന്നു. അത് ഉണ്ട് എങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ ഇപ്പോ പിന്നെ ഞാൻ വലുതായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കർണനെ കുറിച്ച് എവിടെയെങ്കിലൊക്കെ പറയുമ്പോഴും ഈ ആൾക്കാർ നെഞ്ചിലേറ്റുമ്പോഴും സ്റ്റാറ്റസ് കാണുമ്പോഴൊക്കെയാണ് ഈശ്വര കർണൻ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആണല്ലോ. ആ അത് പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് വളരെ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്കത് ആലോചിക്കുമ്പോ എപ്പോഴും അത്ഭുതമാണ് ശരിക്കും. ആ കുട്ടിക്കാലത്ത് കൃഷ്ണകുമാർ അങ്കിളിൽ നിന്ന് കർണനെ മനശ്ശേരിയിലേക്ക് പോകുന്നു അല്ലേ? അതെ. ഈ കർണൻ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ഇല്ലേ? അതെങ്ങനെയാണ് ഓർത്തെടുക്കുമ്പോഴും? അത്
എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കാരണം വളരെയധികം വേദനിപ്പിച്ച എന്റെ ആ ഒരു കുട്ടി മനസ്സിനെ ഒരുപാട് നൊമ്പരപ്പെടുത്തി നോവിച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു. കാരണം കൃഷ്ണകുമാരങ്കിളിന്റെ ആണ് ടെക്നിക്കലി ആനാച്ചാലും നമുക്കതൊന്നും അറിയാനുള്ള ഒരു പ്രായം എത്തിയിട്ടുണ്ടായിരുന്നില്ല, പക്വതൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് അച്ഛനെപ്പോഴും പറയും എന്റെ ആനയല്ല എന്നൊക്കെ അച്ഛനെപ്പോഴും പറയും. എങ്കിൽ പോലും നമ്മുടെ മനസ്സിലത് നമ്മുടെ കർണനാണ്, നമ്മുടെ കർണനാണ്. അപ്പം ഇതിനെ വിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോ കൊറേ നാള് ഇടയ്ക്ക് കുട്ടനെല്ലൂരൊക്കെ, കൃഷ്ണകുമാരങ്കിളിന്റെ വീട് ഇവിടെ കുട്ടനെല്ലൂർ ഹിൽ വ്യൂ അവിടെയാണ്, അപ്പൊ അവിടേക്ക് ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് കർണനെ. അപ്പൊ ഞങ്ങൾ തൃശ്ശൂര് താമസാക്കിയ ശേഷം ഞങ്ങൾ കുട്ടനെല്ലൂർ പോയി ഇടയ്ക്ക് കാണും. ഞങ്ങളെല്ലാവരും അതിന്റെ ഒപ്പം എന്താ പറയാ മേലെ കയറിയിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കും, അല്ലെങ്കിൽ അന്നത്തെ മറ്റേ ക്യാമറയിൽ ഫിലിം ക്യാമറയിലൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ. ഞങ്ങള് കൃഷ്ണകുമാറിന്റെ അങ്കിളിന്റെ മക്കളും ഞാനും ഒക്കെ ഇങ്ങനെ ഞങ്ങളുടെ കളി ഇങ്ങനെ കളിക്കും, കളിക്കൂട്ടുകാരെ പോലെ. ആ അങ്ങനെ ഒരു കളിത്തോഴനായിരുന്നു കർണനും. ഞങ്ങളെ ഭയങ്കര കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് പെട്ടെന്നൊരു ദിവസം പോകുന്നു എന്ന് പറഞ്ഞപ്പം അന്ന് അച്ഛനും ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഈ പതിവില്ലാത്ത ഒരു സമയത്ത് ഈ പറയുന്ന പോലെ മകരമാസത്തിലൊറ്റ അതിന്റെ നീരിന്റെ പ്രശ്നങ്ങള്, നീരൊലിക്കണ മാറ്റം വരുന്നു. അത് പക്ഷെ അത് കൺഫേം ചെയ്യാറായിട്ടില്ല. അപ്പൊ അവരും ഒരു ഡിലമേലായിരുന്നു, കൊടുക്കണോ വേണ്ടയോ. പലരും കൊടുക്കണ്ട എന്ന് പറയുന്നു, പക്ഷെ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഉത്സവ സീസണില് ആനയ്ക്ക് നീര് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ബാധ്യതയാവും ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണല്ലോ. അപ്പൊ അവർ ആ ഫിനാൻഷ്യൽ സൈഡൊക്കെ നോക്കി പറഞ്ഞ് ഇതിനെ കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര കരച്ചിലും വാശിയും ആകെ പ്രശ്നമൊക്കെ ആയി. അപ്പൊ അച്ഛൻ പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് ഹെൽപ്ലെസ് ആണ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല അത് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാലും കാണാലോ എന്ന് പറഞ്ഞിട്ട് എന്നെ റീഅഷർ ചെയ്തിരുന്നു. അങ്ങനെയാണ് എന്നെ ഇടയ്ക്ക് മനശ്ശേരിക്കൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വട്ടമൊക്കെ കൊണ്ടുപോയി കാണിച്ചത്. ഞങ്ങൾ വല്ല ഷൂട്ടിങ്ങിനൊക്കെ ഒറ്റ പാലത്തേക്കൊക്കെ പോകുമ്പോ അങ്ങനെ മനശ്ശേരി ആ ഒരു സമാധാനത്തിലാണ്. പിന്നെ കൊറേ വർഷങ്ങൾക്ക് പിന്നെ അത് നമ്മൾ അതിനോട്ട് അഡ്ജസ്റ്റഡ് ആയി വിട്ടു. കൊറേ വർഷങ്ങൾക്ക് ശേഷം എന്റെ മാരേജിനൊക്കെ ശേഷം അപ്പൊ എന്റെ ഈ ആനക്കമ്പം ഞാനിങ്ങനെ എപ്പോഴും ആനവർത്തമാനൊക്കെ പറയുമ്പോ എന്നെ കളിയാക്കും. എന്റെ ഫാമിലി ഹസ്ബൻഡും ഫാമിലി ഒക്കെ അമ്മയും എന്റെ അമ്മയും കുറെ കളിയാക്കാറുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മകനുണ്ട് കുഞ്ഞുണ്ണി, അയാളിങ്ങനെ ഈ ചെറിയമ്മ ഒരു ആനപ്പാപ്പതിയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും. ഒരിക്കൽ വല്ലച്ചിറയിൽ പോയപ്പോ കർണന്റെ വലിയൊരു ഫ്ലെക്സ് കണ്ടു. അപ്പൊ ഞാൻ ഈ അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ വേറെ ഞങ്ങൾ എങ്ങോട്ടോ പോകാൻ നിൽക്കാണ്, പക്ഷെ ഞാൻ എന്റെ കണ്ണു മുഴുവൻ ഈ കർണനിലാണ്. അപ്പൊ അന്നാണ് എന്റെ ഹസ്ബൻഡ് പ്രതിഭയുടെ മനസ്സിലാക്കിയത് ഇത്രയും എനിക്കൊരു അതെ ഒരു ഹാർഡ് കോർ ഫാനാണ്, ഇത്രയും ഐ പാഷനേറ്റ് അബൌട്ട് കർണൻ. അപ്പൊ എന്നെ എപ്പോഴും കളിയാക്കായിരുന്നു, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം വാങ്ങിക്കാം എന്നെ തമാശക്ക് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ അവസാന കാലത്ത് കാണാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് കർണൻ ചെരിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ അച്ഛൻ ഇല്ലാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ അച്ഛനത് സഹിക്കാൻ കുറച്ച്, കർണനെ സ്നേഹിക്കുന്ന എല്ലാവരെയും പോലെ അച്ഛനത് ഒരുപാട് വിഷമിച്ചേനെ. അപ്പം രണ്ടു വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. അപ്പം അച്ഛൻ ഇല്ലാതിരുന്നത് നന്നായി എന്ന് അങ്ങനെ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ. അതെ, പിന്നെ കർണന്റെ ആ പാപ്പാന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു, അതൊന്നും കാണാൻ പറ്റുന്നില്ല. കർണനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ വിഷമം. കർണനെ ഒരിക്കൽ കണ്ടിട്ടുള്ളത് സ്നേഹിച്ചിട്ടുള്ള എല്ലാവർക്കും ആ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു സോൾ ആയിരുന്നു കർണൻ. ഒരു കംപ്ലയിൻസും ഇല്ല. അത് അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനെ ചില ആനകളെ കൊണ്ടുനടക്കുമ്പോൾ അതിന് കുറെ ആലവാരങ്ങളൊക്കെ വേണ്ടിവരും. കർണനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സോൾ ആയിരുന്നു. ഒരു ആലവാരങ്ങളുടെയും ആവശ്യമില്ല, ആർക്കും കൊണ്ടു നടക്കാം, പാപ്പാന്മാർ മാറിയാലും പ്രശ്നമില്ല, കംപ്ലയിൻ ചെയ്യില്ല, ഉടമസ്ഥരുടെ കംഫർട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്തു എന്ത് കൊടുത്താലും പട്ടയായാലും എന്ത് കർണനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു എന്താ പറയാ വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിരിക്കും നമുക്ക് അങ്ങനത്തെ ഒക്കെ ജന്മം. നമ്മളിപ്പോ ഈ രജനീകാന്തിന്റെ കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? പഴയ ബസ് കണ്ടക്ടർ ആയിരുന്ന രജനീകാന്ത് പിന്നീട് ഒരിക്കലും സ്റ്റാർ ആയി. ആ രജനീകാന്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് സിനിമയാണ് മലയാളി കണ്ടിട്ടുള്ള നമ്മുടെ ബാലേട്ടന്റെ അല്ലെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ആ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സൂപ്പർ താരത്തിനെ ഒരു കാലത്തെ ശ്രീനിവാസൻ പിന്നീട് പോയി ചെന്ന് കാണുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അതുപോലെ എപ്പോഴെങ്കിലും ഈ സൂപ്പർ താരമായി കഴിഞ്ഞ കർണനെ പിന്നീട് കൊച്ചു കൃപ പഴയ കൂട്ടുകാരി പോയി കാണാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ കർണന്റെ എന്തായിരിക്കും അന്നത്തെ നിങ്ങൾ തമ്മിലുള്ള അതെന്തായിരുന്നു അതിന്റെ ഒരു
തീർച്ചയായും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പല നമ്മളും നമ്മുടേതായ ലൈഫില് അങ്ങനെ തിരക്കുകൾ അങ്ങനെ പോയി. അപ്പം അച്ഛനും ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി, പിന്നെ എന്റെ കൂടെ ഷൂട്ടിംഗ് അതിനും പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ ലൈഫ് അങ്ങനെ ആയിപ്പോയി. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു മോഹവും ആഗ്രഹവും ഉണ്ടായിരുന്നു തീർച്ചയായും. പിന്നെ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഒരു നമ്മള് ഈ അതിലെ ശ്രീനിവാസന്റെ ക്യാരക്ടർ ചിന്തിച്ച പോലെ തന്നെ എന്നെ ഓർക്കുന്നുണ്ടാവുമോ എന്നറിയില്ല, എന്നെ ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് വലിയ സംഭവമാണ് അല്ലെങ്കിൽ നമ്മള് കർണന് വലിയ സംഭവം എന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ്. കർണൻ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ, എത്രയോ ആൾക്കാരെ കർണൻ കാണുന്നു. പിന്നെ എന്താ പറയുക, കർണന് നമ്മളെ ഓർമ്മ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ എന്റെ രൂപം മാറി, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. പിന്നെ ആ അതെ, പിന്നെ എനിക്ക് എപ്പോഴും പരിഭവം എന്താ വെച്ചാൽ, ഞങ്ങള് ഈ തൃശ്ശൂർ പൂരത്തിന് ചമയൊന്നും കാണാൻ പോവാണ്ട് സി എം എസ് സ്കൂളിലും അവിടെ നടുവില്ലാലും റൗണ്ടിലൊക്കെ കിട്ടിയ ആനകളുടെ അടുത്തേക്കാണ് ഞാൻ അച്ഛൻ എപ്പോഴും പോവാ തലേ ദിവസങ്ങളിലൊക്കെ. കർണൻ അവിടെ വരാറില്ല തൃശ്ശൂർ പൂരത്തിന്. അത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് വരാറില്ല, വടക്കുന്നാഥൻ ആനയൂട്ടിന് വരാറില്ല. അപ്പം അന്ന് അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറയണത് എന്നും കാട്ടാകാമ്പൽ പൂരം ഉണ്ടാവും തൃശ്ശൂർ പൂരത്തിന്റെ അതേ ദിവസം തന്നെയായിരിക്കും. അപ്പൊ കർണൻ അവിടെ കോലം വെക്കുന്ന ആനയാവും തലയെടുപ്പ്. അവിടുത്തെ ആൾക്കാരും ഫാൻസൊക്കെ ഭയങ്കര പ്രൈഡോടുകൂടി പറയുന്ന കാര്യമാണ്, തൃശ്ശൂർ പൂരത്തിനില്ലാണ്ട് കർണൻ അവിടെ എത്ര വലിയ ആനകൾ ഉണ്ടായിട്ട് എന്താ കാര്യം, കർണൻ ഞങ്ങളുടെ അടുത്തല്ലേ എന്നുള്ളൊരു. ഞാൻ എന്റെ ഒരു കോളേജിൽ പഠിക്കുന്ന ആ പേരാമംഗലം സൈഡിലൊരു കുട്ടിയായിട്ട് ഡിബേറ്റ് വരെ നടത്തിയിട്ടുണ്ട്, തൃശ്ശൂർ പൂരമാണോ കാട്ടാകാമ്പൽ ഈ കർണന്റെ പേരില്. അപ്പം അതെപ്പോഴും ഞാൻ കൊണ്ടു നടന്നിരുന്ന ചെറിഷ് ചെയ്തിരുന്ന കുറെ മൊമെന്റ്സ് ആണ്, കർണനോടൊപ്പമുള്ള മൊമെന്റ്സ്. അതെ, പിന്നെ കർണൻ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയി. അപ്പൊ പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയാ നല്ല സുഖമുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ട്. അതെ, കർണന്റെ എല്ലാ ആരാധകരും അവനെ ഇപ്പൊ നമ്മള് ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞാണ് നമ്മുടെ ആ കമന്റ്സുകൾ വായിച്ച നമ്മൾ തന്നെ കരഞ്ഞുപോകും. അതെ, അത്ര ഒരു വൈകാരികമാണ് അവർക്ക് ഒരു ആനയ്ക്കുള്ള അയ്യൊരു ആനയോടുള്ള മലയാളിയുടെ ബന്ധം എന്ന് പറയുന്നത്. ഒരു ഒരു ഹ്യൂമൻലി ടച്ച് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ മേ ബി ഒരു ഡിവൈൻ ടച്ച് കർണൻ ഉണ്ടായിരുന്നു ശരിക്കും. അത് ശരിക്കും അതെ, അതിന്റെ ഒരു പേരിനെ അനർത്ഥമാക്കുന്ന വിധമുള്ളൊരു സൂര്യപുത്രൻ തന്നെയാണ് കർണൻ എന്ന് ഞാൻ അതിശയിച്ചു പോയി. കർണൻ ചെരിഞ്ഞ ശേഷവും ഒക്കെ ആൾക്കാരുടെ ഒരുപാട് സ്റ്റേറ്റസും കമന്റ്സും, ഇത്രമാത്രം ഇത്രക്കധികം മലയാളികള് കൊണ്ടാടിയ ഒരാന എന്ന് ആലോചിക്കുമ്പോ, അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം അച്ഛനത് റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛന് കർണനെ കുറിച്ച് പറയുമ്പോ അച്ഛന് ഒരുപാട് ആനകളെ കൊണ്ടുവന്നുണ്ട്, അച്ഛന് സന്തോഷമുണ്ട്, അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രമാത്രം മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരാനെ അച്ഛൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ അതിന്റെ ഒരു വലിപ്പം അച്ഛന് അറിഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഈ സമയത്ത് അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ എന്റെ ബിഗ് ബോസിൽ എങ്ങനെയാണ്, എനിക്ക് ഒരു സമാധാനം അവര് ഹെവൻലി അബോർഡിൽ ഒന്നിച്ചു, ഹി വുഡ് ബി വെയിറ്റിംഗ് ദയർ ഫോർ യു എന്നാണ് ഞാൻ അത് അവസാനം കുറിച്ചത്. മോനെ കർണ എന്നാണ് അച്ഛനെ എപ്പോഴും വിളിക്കുക, ഒരു മകനെ പോലെ തന്നെയായിരുന്നു അച്ഛന് കർണൻ. എന്റെ മേലെ കൂടെ ഞാൻ അടിപെട്ടു, അടിപെട്ടു അടിപെട്ട് ചാമി എന്റെ മേലെ കൂടെ മറന്നു ആന കാലെടുത്ത് വെച്ച് ഒറ്റ ഓട്ടാ.